നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ നേരെ മുന്നിൽ ഉള്ള പറമ്പിൽ 8-10 ആനകൾ നിരന്ന് നിന്ന് കുളിക്കുന്ന സീൻ കണ്ടു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ അപ്പോഴത്തെ ഒരു പ്രതികരണം? യൂട്യൂബർ എന്ന നിലയ്ക്ക് എൻ്റെ പ്രതികരണം അത് വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നതായിരുന്നു. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന കോലഴിയിലെ കൊല്ലത്തിലൊരിക്കൽ വരുന്ന പൂരമാണ് തിരൂർ വടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരത്തിന് 3 ദേശക്കാരാണ് തിടം പേറ്റുന്നത്. പോട്ടോർ, കോലഴി, മുളങ്ങുന്നത്തുകാവ്. അശ്വതി നാളിലാണ് കോലഴി ദേശത്തിൻ്റെ പൂരം. ഇക്കുറി പൂരത്തിന് എഴുന്നള്ളിക്കാനുള്ള ആനകളെ തളച്ചിരുന്നത് എൻ്റെ വീടിന് നേരെ മുന്നിലുള്ള പറമ്പിലായിരുന്നു. ദേവിയുടെ തിടം പേറ്റുന്ന മംഗലാംകുന്ന് അയ്യപ്പൻ, അവൻ്റെ കൂട്ടാളികളായ 6 കരിവീരന്മാർ കൂടി, ഇവരെയെല്ലാം ഈ പറമ്പിലാണ് തളച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കുളി സീൻ ഉൾപ്പെടെ പല രംഗങ്ങളും കാണാനായി കഴിഞ്ഞു. വീഡിയോ പകർത്താനും കഴിഞ്ഞു. വലിയൊരു പുരുഷാരം തന്നെ അവിടെ വരികയുണ്ടായി ഈ കാര്യങ്ങളെല്ലാം കാണാനായിട്ട്. ആനകൾ എല്ലാവർക്കും എല്ലാ കാലത്തും വളരെ താല്പര്യമുള്ള ജന്തുക്കൾ തന്നെയാണ്. കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പും മസ്തകത്തിൻ്റെ വിരിവും തുമ്പിക്കൈയിൻ്റെ നീളവും കൊമ്പുകൾ ലക്ഷണമൊത്ത കൊമ്പുകളുമുള്ളത് മംഗലാംകുന്ന് അയ്യപ്പനാണ്. അവനാണ് ഭഗവതിയുടെ തിടം പേറ്റിയത്. അന്നമനട ഉമാമഹേശ്വരൻ, പാറമേക്കാവ് കാശിനാഥൻ, വരടിയം തേറ, കുറുപ്പത്ത് ശിവശങ്കരൻ, വടകുറുമ്പക്കാവ് ദുർഗാദാസൻ, മച്ചാട് കർണൻ എന്നിവരായിരുന്നു കൂടെയുണ്ടായിരുന്ന 6 ഗജവീരന്മാർ. പൈപ്പ് വെള്ളത്തിലുള്ള ആ കുളി കാണുമ്പോൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ആ വരികൾ ഓർമ്മ വരും. മത്തേപം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിക്കും. പൊടിയണിഞ്ഞുള്ള കുളിയാണല്ലോ ആനകൾക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഇത്തിരി പോരം വെള്ളം കൊണ്ടുള്ള കുളി എന്താവാം? ഭഗവതിയുടെ തിടം പേറ്റുന്നത് മംഗലാംകുന്ന് അയ്യപ്പനാണ്. ബീഹാറിലെ സോൺപൂർ ആന ഗജമേളയിൽ നിന്നാണ് അന്ന് മോട്ടി ശങ്കർ എന്നു പേരുള്ള ഈ ആനയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ 45 വയസ്സാണ് പ്രായം. 305 സെൻറ്റിമീറ്ററാണ് ഉയരം. ഏറ്റവും കൂടുതൽ തലപ്പൊക്കമുള്ള ആനകളിൽ ഇവനും പെടുന്നു. 2006 പാറമേക്കാവിന് വേണ്ടി തിടം പേറ്റിയതോടുകൂടിയാണ് അയ്യപ്പൻ്റെ പ്രശസ്തി കേരളമെങ്ങും വ്യാപിച്ചത്. നെറ്റിപ്പട്ടവും ആലവട്ട വെഞ്ചാമരങ്ങളും ഇല്ലെങ്കിലെന്താ ആ വരവ് കണ്ടില്ലേ? എന്തൊരു രാജകീയമാണ് ആ എടുപ്പും നടപ്പും. തുള്ളികൊണ്ട് അലസം ആ കൊമ്പിലൊന്ന് ചുറ്റിപ്പിടിച്ച് ആ വലുതായ വിശറി പോലെ ഇതല്ലേ നമ്മളെല്ലാവരും പറയുന്ന Thank you.
നമനട ഉമാമഹേശ്വരനും ഒട്ടും മോശക്കാരനല്ല. ചില ആനകളുടെയെങ്കിലും കാലുകളിൽ ചങ്ങലപ്പാടുകളോട് അടുപ്പിച്ച മുറിവുകൾ, മുറിവടയാളങ്ങൾ കണ്ടത് ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എന്നുകൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. മുറം പോലെയുള്ള ചെവികൾ ആനകൾക്ക് പിൻകാഴ്ച നിഷേധിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആനകൾ സ്വന്തം വലിപ്പമറിയുന്നില്ല എന്ന് പറയുന്നത്. എൻ്റെ ഈ ആന വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യണേ. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ശ്രീലത.